നിഷയുടെ കൂട്ടുകാരിയുടെ കല്യാണമാണ്. 2 ദിവസം മുൻപേ വന്നേക്കണമെന്നാണ് കൽപ്പന. റെയിൽവേ സ്റ്റേഷനിൽ അവളെ കൂട്ടാൻ വന്ന അവളുടെ അങ്കിളാണ്. ഇൻസ്റ്റയിലും ഷോർട്സിലും കൂട്ടുകാരി അങ്കിളും ഫേമസ് ആണ്. അവരുടെ തമാശകളും ഡാൻസുകളും സൂപ്പർ ഹിറ്റാണ്. അങ്കിളിന് പ്രായമേറെയുണ്ടെങ്കിലും തോന്നിക്കില്ല. ഹെൽത്തിൻ്റെ കാര്യത്തിൽ അങ്കിളിന് ഒരു വിട്ടുവീഴ്ചയുമില്ലെന്ന് കൂട്ടുകാരി പറഞ്ഞ് അവൾക്കറിയാം. അങ്കിൾ കല്യാണം കഴിച്ചിട്ടില്ല, പക്ഷേ ഇതുവരെ ചെത്തപ്പേരൊന്നും കേൾപ്പിച്ചിട്ടുമില്ല. ഒന്നുകിൽ പഠിച്ച കള്ളൻ അല്ലെങ്കിൽ പഞ്ചപാവം, രണ്ടിലൊന്ന് ഉറപ്പാണ്, അവൾ മനസ്സിൽ പറഞ്ഞു. യാത്രയൊക്കെ സുഖമായിരുന്നു? അങ്കിൾ ചോദിച്ചു. സുഖമായിരുന്നു അങ്കിൾ, അവൾ പറഞ്ഞു. ചുളിവുകളുടെ ഒരു പാവാടിയും ടോപ്പാണ് അവളുടെ വേഷം. ട്രെയിനിൽ കിടന്ന് നന്നായി ഉറങ്ങി. ഉറക്കത്തിനിടയിൽ കണ്ട സ്വപ്നം അവളെ കൺഫ്യൂഷനിലാക്കിയിട്ടുണ്ട്. ഉറങ്ങാൻ കിടന്നപ്പോൾ കൂട്ടുകാരിയും അവളുടെ വീടുമായിരുന്നു മനസ്സിൽ. അല്ലേ, അങ്കിളും അവളുടെ മനസ്സിലേക്ക് വന്നു. ഉറപ്പേരിന് വന്നപ്പോഴും അങ്കിളായിരുന്നു അവളെ പിക്ക് ചെയ്യാൻ വന്നത്. ആ വീട്ടിൽ അങ്കിളിന് വലിയൊരു സ്ഥാനമുണ്ട്. അങ്കിളിൻ്റെ അഭിപ്രായകാരം തള്ളിക്കളയാറില്ല. ചിലപ്പോൾ അവൾക്ക് അച്ഛനില്ലാത്ത കൊണ്ടായിരിക്കും അതെന്ന് അവൾക്ക് തോന്നി. അങ്കിളെന്ന് വലിയ ഗൗരവത്തിലാണല്ലോ, കുസുവിച്ചനോട് അവൾ ചോദിച്ചു. രാവിലെ തമാശ പറയുന്ന എൻ്റെ കൂട്ടുകാരിക്ക് ഇഷ്ടമല്ല, വെറും പേര് തമാശ പറയരുതെന്നാണ് അവൾ പറയുന്നത്. അവളുടെ കൂട്ടുകാരിയല്ലേ, നീയോ അങ്ങനെയാണോന്ന് അറിയില്ലല്ലോ, കുസുവിച്ചിരിയുടെ അങ്കിൾ പറഞ്ഞു. ഒന്നുമില്ല, ഏത് പാതിരാത്രിക്ക് തമാശ പറഞ്ഞാലും ഞാൻ ചിരിക്കും, കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു. അങ്കിൾ അവളെ അടിമുടി ഒന്ന് നോക്കി. കഴിഞ്ഞ തവണ നല്ല ഫ്രഷായി ഒരുങ്ങി നിന്നതാണല്ലോ, ഇത്തവണ എന്താണ് ഒരു ഉഴപ്പ്? കള്ളച്ചിരിയോടെ അങ്കിൾ ചോദിച്ചു. അങ്കിളല്ലേ പിക്ക് ചെയ്യാൻ വരുന്നത്, നല്ല ചുള്ളൻ ചെക്കന്മാർ വല്ലതും ആയിരുന്നെങ്കിൽ ഞാൻ ഫ്രഷായി ഒരുങ്ങി നിന്നേനെ, കുസുവിച്ചിരിയോടെ അവൾ പറഞ്ഞു. എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണോ? കുസുവിച്ചിരിയുടെ അങ്കിൾ ചോദിച്ചു. കഴിഞ്ഞ തവണ ഞാൻ ഒരുങ്ങി നിന്നിട്ട് അങ്കിളൊരു അഭിപ്രായം പോലും പറഞ്ഞില്ലല്ലോ, പരിഭവത്തോടെ അവൾ പറഞ്ഞു. അഭിപ്രായം പറഞ്ഞിട്ട് വേണം ഞാൻ കോഴിയാണെന്ന് കൂട്ടുകാരിയോട് പറയാൻ, അല്ലേ? കുസുവിച്ചിരിയുടെ അങ്കിൾ ചോദിച്ചു. ശരിക്കും കോഴിയാണോ? കള്ളച്ചിരിയോടെ അവൾ ചോദിച്ചു. അങ്കിൾ അവളെ ഒന്ന് നോക്കി. നിനക്കെന്ത് തോന്നുന്നു? അങ്കിൾ ചോദിച്ചു. ഒന്നുകിലൊരു പഠിച്ച കള്ളൻ അല്ലെങ്കിൽ പഞ്ചപാവം, അതാണ് എനിക്ക് തോന്നുന്നത്. അത് പറഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് ചെറിയൊരു നാണം വിടർന്നു. ഇതിലേത് വേണമെന്നാണ് തൻ്റെ ആഗ്രഹം? അങ്കിൾ ചോദിച്ചു. അവളുടെ കണ്ണുകൾ വിടർന്നു. അവൾ മറുപടി പറയാൻ പഠിച്ചു വന്നപ്പോൾ അങ്കിൾ കാറിൻ്റെ വേഗത കുറച്ചു. എനിക്കിഷ്ടം ആദ്യത്തേതാണ്, അങ്കിളുടെ കണ്ണുകളിലേക്ക് നോക്കി മറുപടി പറഞ്ഞിട്ട് അവൾ നാണിച്ച് മുഖം പൊത്തി. അങ്കിൾ കാറ് വഴിയരികിൽ ഒതുക്കി. അങ്കിൾ അവളുടെ മുഖത്തേക്ക് ഉറ്റു നോക്കി. അങ്കിളുടെ ചുണ്ടുകൾ അവളുടെ കാതിലമർന്നു. അവളുടെ കയ്യിലെ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്ന അങ്കിൾ കണ്ടു. അവളുടെ ചുണ്ടുകൾ വരയ്ക്കുന്ന അങ്കിൾ കണ്ടു. അവൾ ആഗ്രഹിക്കുന്ന എന്താണെന്ന് അങ്കിളുടെ മനസ്സിലായി. ഇൻഡിക്കേറ്റർ ഇട്ട് കാർ തിരിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഫോൺ ശബ്ദിച്ചു. കൂട്ടുകാരിയാണ്. അങ്കിൾ ഫോണെടുത്തു. അങ്കിൾ എവിടെ എത്തി? നീതുവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അങ്കിളുടെ കണ്ണുകൾ തിളങ്ങുന്ന അവൾ കണ്ടു. 10 മിനിറ്റ് ഞങ്ങൾ എത്തും, അങ്കിൾ പറഞ്ഞു. ഫോൺ നിഷയുടെ കൈ കൊടുക്കുന്ന നീതു പറയുന്നത് നിഷ കേട്ടു. അങ്കിൾ ഫോൺ അവളുടെ കൈ കൊടുത്തു. സംസാരം നീണ്ടു നീണ്ടുപോയി. അങ്കിൾ കാറെടുത്തു. അവരുടെ സൗഹൃദത്തിന് മറ്റെന്തിനേക്കാളും ആഴമുണ്ടെന്ന് അങ്കിളിന് മനസ്സിലായി. കൂട്ടുകാരികളായാലും ഇങ്ങനെ വേണം, അങ്കിൾ മനസ്സിൽ പറഞ്ഞു. ആത്മാർത്ഥതയില്ലായിരുന്നെങ്കിൽ സംസാരം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചവൾ തൻ്റെ കണ്ണുകളിലേക്ക് കൊതിയോടെ നോക്കിയേനെ. അങ്കിളിന് അവളുടെ ശരിക്കും ഇഷ്ടം തോന്നാൻ തുടങ്ങി. ഇടയ്ക്കൊക്കെ അവൾ ഫോൺ ചുണ്ടിലേക്ക് ചേർത്ത് പിടിച്ച് സ്വകാര്യം പറയുന്നുണ്ട്. വീട്ടിലെത്തിയപ്പോൾ സംസാരം തീർന്നിട്ടില്ല. നീതു കാത്തു നിൽപ്പുണ്ട്. കൂട്ടുകാരികൾ രണ്ടും തുള്ളിച്ചടി അകത്തേക്ക് പോയി. പെട്ടെന്ന് നിഷമോഹം ചേരിച്ച് അങ്കിളിനെ ഒന്ന് നോക്കി. അങ്കിളിനെ ഞാൻ മറന്നിട്ടില്ലെന്നാണ് ആ നോട്ടത്തിൻ്റെ അർത്ഥമെന്ന് അങ്കിളിന് മനസ്സിലായി. കൂട്ടുകാരി വരുന്നത് കാത്തിരിക്കുകയായിരുന്നു നീതു ഷോപ്പിങ്ങിന് ഇറങ്ങാൻ. കുളിച്ചൊരുങ്ങി നിഷം വന്നപ്പോൾ അങ്കിൾ പുഞ്ചിരിച്ചു. അടിപൊളി ഒരു പാവാടൻ ടോപ്പാണ് അവളുടെ വേഷം. അവൾക്ക് 2 വയസ്സ് കുറഞ്ഞതുപോലെ അങ്കിളിന് തോന്നി. കല്യാണം പ്രമാണിച്ചായിരിക്കും അങ്കിളുടെയും മോളുടെയും പുതിയ വീഡിയോസ് ഒന്നും ഇൻസ്റ്റയിൽ കാണാത്തത്, കുസുവിച്ചിരിയോടെ നിഷ ചോദിച്ചു. നീതു നാണത്തോടെ അങ്കിളിനെ നോക്കുന്ന അവൾ കണ്ടു. ആ നോട്ടത്തിൽ പ്രണയമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. എന്താടി ഒരു നാണം? കുസുവിച്ചിരിയോടെ നിഷ ചോദിച്ചു. ഇൻസ്റ്റയിൽ വീഡിയോ ചെയ്യുന്ന ദിവസങ്ങളിലാണ് നീതു ഏറ്റവും സുന്ദരിയായി ഒരുങ്ങി വരുന്നത്. അന്നാണ് അങ്കിൾ ഏറ്റവും റൊമാൻറ്റിക്കായി മാറുന്നത്. എൻ്റെ മാമനെ പോലെയാണോ നീ നിൻ്റെ അങ്കിള്? കുസുവിച്ചിരിയോടെ നിഷ ചോദിച്ചു. നിൻ്റെ മാമൻ ഞാനൊന്ന് നോക്കിയപ്പോഴേ മോക്കുത്തി വീണ ആളല്ലേ. എൻ്റെ അങ്കിൾ അങ്ങനെയൊന്നും വളയില്ല, കുസുവിച്ചിരിയോടെ നീതു പറഞ്ഞു. മതിയടി തള്ളിയത്, നിൻ്റെ ഫോൺ വന്നുകൊണ്ടാണ് ഞാനിപ്പോഴും വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുന്നത്, കുസുവിച്ചിരിയോടെ നിഷ മന്ത്രിച്ചു. നീതു അമ്പരപ്പോടെ അവളെ നോക്കി. നീ അങ്കിളിനെയും വളച്ചോ? അവൾ ചോദിച്ചു. നിഷ തലയാട്ടി. ഇതൊക്കെ സിമ്പിൾ എന്ന ഭാവമാണ് അവളുടെ മുഖത്ത്. ഡ്രൈവിങ്ങിനിടയിലും രണ്ടുപേരുടെ സ്വകാര്യം മുഴുവൻ അങ്കിൾ കേൾക്കുന്നുണ്ടായിരുന്നോ? ഒന്നും അറിയാത്ത ഭാഗത്തിൽ അങ്കിൾ ചോദിച്ചു. എന്താണ് രണ്ടുപേരും തമ്മിൽ സ്വകാര്യം? രണ്ടുപേരും കുസുവിച്ചിരിയുടെ അങ്കിളിനെ നോക്കി. കഥയിലെ നായകൻ അങ്കിളാണ്, പക്ഷേ ഞാനെന്ന് പറഞ്ഞില്ലെന്ന ഭാവത്തിലാണ് ഇരിപ്പ്. ഷോപ്പിംഗ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ നിഷ പറഞ്ഞു, നമുക്ക് അടിപൊളി റീൽസ് ചെയ്യണം, ഇനി ചിലപ്പം ജീവിതത്തിൽ ഒരിക്കലും നടന്നെന്ന് വരില്ല. ശരിയാണ്, കല്യാണം കഴിഞ്ഞാൽ നീതു അമേരിക്കയ്ക്ക് പറക്കും, നിഷ ജോലിക്കായി ദുബായിലേക്കും. രണ്ടുപേരും ഒരുങ്ങി വന്നപ്പോൾ അങ്കിൾ കണ്ടെടുക്കാതെ നോക്കി നിന്നു. ക്യാമറാമാൻ്റെ റോളിൽ അങ്കിൾ നന്നായി തിളങ്ങി. ഒടുവിൽ നിഷ മന്ത്രിച്ചു. അങ്കിളിൻ്റെ അഭിനയത്തിന് ഓസ്കാർ ഉറപ്പാണ്, പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഒന്നും ഒളിച്ചു വെക്കാറില്ല. അങ്കിൾ ചിരിച്ചു. വിളിക്കാത്ത കല്യാണത്തിന് പോയി സദ്യ ഉണ്ടെന്ന ശീലം എനിക്കും ഇല്ല, കുസുവിച്ചിരിയുടെ അങ്കിൾ മന്ത്രിച്ചു. അങ്കിൾ നിഷയുടെ ചുണ്ടുകൾ സ്വന്തമാക്കുമ്പോൾ നീതു കുസുവിച്ചിരിയോടെ പറഞ്ഞു, അവൾക്ക് അങ്കിളിനെ ഇഷ്ടമായെന്നാണ് പറയുന്നത്, അങ്കിളിന് സമ്മതമാണെങ്കിൽ എന്നും കൂടെ കാണുമത്രേ. അവളുടെ രഹസ്യങ്ങൾ അലിയുമ്പോൾ അങ്കിൾ മന്ത്രിച്ചു, ഈ വർഷം ജീവിതത്തിൽ വലിയൊരു ദുരന്തം സംഭവിക്കുമെന്ന് ഒരു ജ്യോതിഷി പറഞ്ഞിരുന്നു, പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അവൾ നാണത്തോടെ അങ്കിളിനെ നോക്കി. നീതു മെല്ലെ പുറത്തേക്ക് നടന്നു. കല്യാണത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴെല്ലാം താൻ പോലെ അങ്കിൾ തനിച്ചാകുമല്ലോ എന്ന ചിന്തയായിരുന്നു നീതുവിന്. അങ്കിൾ ജീവിക്കുന്നത് തന്നെ തനിക്ക് വേണ്ടിയാണെന്ന് അവൾക്കറിയാം.